നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ തിരുവട്ടാറ്റാദികേശവൻ. ഇത് ഐതിഹ്യമാലയിലെ 126-ാമത്തെ കഥയാണ്. 111 കൊല്ലം മുമ്പ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർകൾ ഐതിഹ്യമാല എന്ന പേരിലുള്ള തൻ്റെ ഉപന്യാസ സമാഹാരത്തിന് സമാപനം കുറിച്ചത് ഈ കഥയോടുകൂടിയാണ്. ഇനി കഥയിലേക്ക്. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ രാജ്യം വാണിരുന്നത് വീരകേസരി സാക്ഷാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു എന്നുള്ള കാര്യം ചരിത്ര പ്രസിദ്ധമാണല്ലോ. അദ്ദേഹം തൻ്റെ അയൽ രാജ്യങ്ങളായ വേണാട്, കായംകുളം, കൊല്ലം, അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ മുതലായ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചു. 1746 അദ്ദേഹം കായംകുളം പിടിച്ചടക്കിയത്. അപ്പോൾ കായംകുളം രാജാവ് അവിടുന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പിടിച്ചെടുത്ത രാജ്യങ്ങളിലെല്ലാം ആദ്യം തന്നെ ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു പരിശോധനയ്ക്ക് ഇറങ്ങും നേരിട്ട് തന്നെ. അങ്ങനെ കായംകുളം പിടിച്ചെടുത്ത് അവിടെ ഇങ്ങനെ പരിശോധന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ലായത്തിൽ ഒരു കുട്ടിക്കൊമ്പനാനെ കണ്ടു. വളരെ ചന്തം തികഞ്ഞ ഒരു കുട്ടിക്കൊമ്പനാന. അവനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോൾ ഈ ആനയും കൂടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ലായത്തിൽ താമസിപ്പിച്ചു. ഇനി അവനെ നോക്കാനും പരിരക്ഷിക്കാനുമൊക്കെ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു നാഞ്ചനാട്ട് പിള്ളയെ നിയോഗിച്ചു. അയാളുടെ പേര് അഴകപ്പ പിള്ള എന്നായിരുന്നു. ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ഈ ആനയ്ക്കും ഈ അഴകപ്പ പിള്ളയ്ക്കും ഒരേ പ്രായമായിരുന്നു. അതായത് രണ്ടാൾക്കും 25 വയസ്സ്. ഇനി ഈ ആനയ്ക്ക് ആദികേശവൻ എന്ന പേരുണ്ടായ ആ സാഹചര്യത്തെക്കുറിച്ച് പറയാം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം മുഴുവനും ശ്രീപത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനമായിട്ട് വെച്ചൊഴിയണതിനു മുമ്പേ അദ്ദേഹം തിരുവട്ടാറ്റ് ആദികേശവ സ്വാമിയെ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങടയ്ക്ക് പുറപ്പെട്ടു. ഇനി തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം 50 കിലോമീറ്റർ തെക്ക് മാറിയിട്ടാണ്. അന്ന് ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട്, അതായത് ഈ അടുത്ത കാലത്ത്, അത് തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നു. മഹാരാജാവ് പരിവാര സമേതം തിരുവട്ടാർക്ക് പോയപ്പോൾ ഈ ആനയും കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്നു മഹാരാജാവ് ക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിച്ച് പുറത്തേക്ക് വന്ന ഉടനെ ഈ ആനയെ, അതിനെ അത് ആനക്കുട്ടി എന്ന് തന്നെ പറയാം, ആ ആനക്കുട്ടിയെ ഭഗവാൻ്റെ നടക്കിരുത്തി. എന്നിട്ട് ആദികേശവ എന്നൊന്ന് വിളിച്ചു. ഉടനെ ഈ ആന വിളി കേട്ടിട്ട്, അല്ലെങ്കിൽ വിളി ആ പേര് അംഗീകരിക്കുന്ന മട്ടില് തല ഒന്ന് കുലുക്കി. എന്നിട്ട് ഒരു അനുസരണ ശബ്ദവും കൂടെ പുറപ്പെടുവിച്ചു, ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം. തിരുവട്ടാറ്റ് ദേവനെ എല്ലാവരും ആദികേശവസ്വാമി എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് മഹാരാജാവ് ഈ ആനയ്ക്കും അതേ പേര് നൽകിയത്. ഈ ആനക്കുട്ടിയാണ്, അന്ന് 25 വയസ്സുണ്ടായിരുന്ന ഈ ആനക്കുട്ടിയാണ് പിന്നീട് പ്രശസ്തനായ തിരുവട്ടാറ്റ് ആദികേശവൻ എന്ന ഗജവീരനായി തീർന്നത്. മഹാരാജാവ് ഈ ആനയെ നടക്കിയിരുത്തി കഴിഞ്ഞതിന് ശേഷം അഴകപ്പ പിള്ളയെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കൽപ്പന പറഞ്ഞു. ആദികേശവനെ എല്ലാ മാസവും 15-ാം തീയതി തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. എനിക്ക് ഇവനെ മാസത്തിൽ ഒരിക്കലെങ്കിലും കാണാതിരിക്കാൻ സാധിക്കില്ല. ഇനി 15-ാം തീയതി ഈ അമ്പലത്തിൽ വല്ല ആവശ്യവും അവനെ കൊണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ തീയതിയിൽ വല്ല മാറ്റവും വരുന്നുണ്ട് എന്നാണെങ്കിൽ അതെന്നെ മുൻകൂട്ടി അറിയിക്കുകയും വേണം. അപ്പോൾ ഇതായിരുന്നു മഹാരാജാവിൻ്റെ കൽപ്പന. അതനുസരിച്ച് അഴകപ്പ പിള്ള എല്ലാ മാസവും 15-ാം തീയതി ഈ ആദികേശവനെ തിരുവട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി മഹാരാജാവിനെ കാണിച്ചു കൊണ്ടിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നും വെളുപ്പിന് 3 മണിക്ക് ഉണരുമായിരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ കയ്യും മുഖമൊക്കെ കഴുകി ശുദ്ധമായിട്ട് നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ കൊട്ടാരത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും 15-ാം തീയതി പള്ളിക്കുറുപ്പുണർന്നു കഴിഞ്ഞാൽ ആദ്യം തൃക്കൺ പാർക്കുന്നത് ആദികേശവനെ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പതിവ് വെച്ചത്.
അപ്പോൾ ഈ 3 മണിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പാകത്തിലാണ് അഴകപ്പാപ്പിള്ള ആദികേശവനെയും കൊണ്ട് തിരുവട്ടാറിൽ നിന്ന് പുറപ്പെടുക. 3 മണിക്ക് മുമ്പ് തന്നെ കൊട്ടാരത്തിലെത്തുകയും ചെയ്യും. എത്തിക്കഴിഞ്ഞാൽ മഹാരാജാവിനെ കാണാൻ പാകത്തിൽ അവനെ മുറ്റത്ത് നിർത്തും. എന്നിട്ട് അഴകപ്പാപ്പിള്ള അങ്ങോട്ട് മാറി നിൽക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ പതിവ്. അഴകപ്പാപ്പിള്ള മാറി നിന്നു കഴിഞ്ഞാൽ ഈ ആദികേശവൻ ഭക്തി നിറഞ്ഞ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഇതെങ്ങനെ ആന പുറപ്പെടുവിക്കണമെന്ന് വെച്ചാൽ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അവൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ മഹാരാജാവ് പുറത്തേക്ക് വന്ന് അവനെ ഇങ്ങനെ കൺകുളിർക്കേ നോക്കും. കൊട്ടാരത്തിലെ സേവകർ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ആദികേശവന് കൊടുക്കാനുള്ള പഴവും ശർക്കരയും കരിമ്പും നാളികേരവും ഒക്കെ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം മഹാരാജാവ് അവനെ തൃക്കൺപാർത്ത് കഴിഞ്ഞാൽ ഉടനെ ഇതെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അവന് കൊടുക്കും. അവനത് മേടിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം സാദരം മേടിച്ച് കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ അവനൊന്ന് പിന്നാക്കം മാറി നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവനെ തീറ്റുന്ന കാര്യം തിരുമനസ്സിന് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവൻ പിന്നാക്കം മാറി നിൽക്കുക. കുശാഗ്രബുദ്ധിയായ മഹാരാജാവിനും ഇക്കാര്യം നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഇവൻ പിന്നാക്കം മാറി നിന്ന് കഴിയുമ്പോൾ അദ്ദേഹം അവനോട് പറയും, ഇനി എല്ലാം നീ തന്നെ എടുത്ത് തിന്നോളൂ കേട്ടോ. അത് കേൾക്കുന്നതോടുകൂടി ആദികേശവൻ മുമ്പോട്ട് വന്ന് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കഴിക്കും. അവനെല്ലാം കഴിച്ചു കഴിയുമ്പോഴേക്ക് അഴകപ്പാപ്പിള്ളയും മാറി നിന്ന ദിക്കീന്ന് വന്ന് അവിടെ മഹാരാജാവിനെ മുഖം കാണിക്കും. ഉടനെ മഹാരാജാവ് അയാൾക്ക് 2 മുണ്ടും 5 രൂപയും കൊടുക്കും. അതുകൂടി കഴിഞ്ഞാൽ കേശവൻ മുൻകാലുകൾ 2 മടക്കി ഇങ്ങനെ തിരുമനസ്സിലെ തൃപ്പാദ സന്നിധിയിൽ ഇങ്ങനെ കുമ്പിടും. എന്നിട്ട് യാത്ര അറിയിക്കുന്നതായിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അവനെല്ലാത്തിനും വേറെ ശബ്ദങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കേട്ടാൽ മഹാരാജാവിനും മനസ്സിലായിരുന്നു, അഴകപ്പാപ്പിള്ളയ്ക്കും മനസ്സിലായിരുന്നു, അവനെ പരിചയമുള്ള ഈ കൊട്ടാരത്തിലെ സേവകർക്കും മനസ്സിലാകുമായിരുന്നു. അങ്ങനെ യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എണീറ്റ് നിൽക്കും. അപ്പം മഹാരാജാവ് പറയും, എന്നാലാവട്ടെ അടുത്ത മാസവും വരണം കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോഴും ഇവനിങ്ങനെ തലകുലുക്കിക്കൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. എന്നിട്ട് 4-5 ചുവടിങ്ങനെ പിന്നാക്കം മാറും. എന്നിട്ടേ തിരിഞ്ഞ് പുറത്തേക്ക് പോവുള്ളൂ. അത് ആദരവിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ആരെങ്കിലും ആദരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിഞ്ഞ് പോവില്ല. നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് നടന്നിട്ടേ തിരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ആദികേശവൻ്റെ രീതികൾ, ആദികേശവൻ്റെ രൂപഭംഗി. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സകല ശുഭലക്ഷണങ്ങളും തികഞ്ഞ ഒരാനയായിരുന്നു ആദികേശവൻ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ആദ്യം അവൻ്റെ കൊമ്പിൻ്റെ കാര്യം പറയാം. ഈ 2 കൊമ്പും ഒരേ ആകൃതിയിൽ ഇങ്ങനെ മുമ്പോട്ട് നീളത്തിൽ വന്ന് കൂർത്തിങ്ങനെ വളഞ്ഞു നിൽക്കും. ചില ആനകൾക്ക് 1 കൊമ്പ് ഇങ്ങോട്ടും 1 കൊമ്പ് അങ്ങോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ സിമ്മെട്രിക് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കൊമ്പുകളായിരുന്നു. അതുപോലെ തന്നെ ഈ കൊമ്പുകളുടെ വശങ്ങളിൽ സൈഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഓരോ രേഖകൾ കാണാം, ആരോ വരച്ച പോലെ. അപ്പോൾ അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകം കൊമ്പ് വേറെ ഉണ്ടാക്കിയിട്ട് ഒറിജിനൽ കൊമ്പിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ തോന്നും. അതായത് ഒരു 4 കൊമ്പിൻ്റെ പ്രതീതി. അതുകൊണ്ട് തന്നെ അക്കാലത്ത് പലരും ആദികേശവനെ 4 കൊമ്പനാന എന്ന് പറഞ്ഞു പോന്നിരുന്നു. പിൻവശത്ത് നിന്ന് നോക്കിയാൽ ആദികേശവന് 9 അടിയിലേറെ ഹൈറ്റേ ഉള്ളൂ എന്ന് തോന്നുമായിരുന്നു. പക്ഷേ മുൻവശത്ത് നിന്ന് നോക്കിക്കഴിയുമ്പോൾ 15 അടിയിലേറെ പൊക്കമുണ്ട് അവന് എന്നായിരുന്നു ഒരു പ്രതീതി ജനിച്ചിരുന്നത്. അതുപോലെ തലയെടുപ്പും തലക്കെട്ടിയും മസ്തകത്തിൻ്റെ വിരിവും തുമ്പിക്കൈൻ്റെ മുഴുപ്പും ചെവികളുടെ വലിപ്പവും ഉടലിൻ്റെ തഴപ്പും നീളവും കഴുത്തിലെ വണ്ണവും കഴുത്തിന് താഴെ തൂങ്ങിക്കിടക്കുന്ന താടയുടെ ഇറക്കവും മറ്റും കണ്ടാൽ ഇവനെപ്പോലെ ചന്തമുള്ള ഒരാന ഭൂലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ തോന്നുമായിരുന്നു അത്രേ. അത്ര ചന്തമായിരുന്നു ഈ തിരുവട്ടാറ്റ ആദികേശവനെ കാണാൻ. അതുപോലെ തന്നെ അവൻ്റെ കാലുകളുടെ വണ്ണം, അസാമാന്യ വണ്ണമുള്ള കാലുകളായിരുന്നു അവനുണ്ടായിരുന്നത്. കാലടികളുടെ ചുറ്റളവ് തന്നെ 48 അങ്കുലം എന്നാണ് ഇതിൽ എഴുതി കാണുന്നത്. അതൊരു പക്ഷെ ഒരു അതിശയോക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അസാമാന്യമായിട്ടുള്ള വണ്ണമുള്ള കാലുകളാണ് യാനയ്ക്ക് ഉണ്ടായിരുന്നത്. ആകപ്പാടെ ഒരാനച്ചന്തം എന്ന് പറയുന്നത് ഈ ആദികേശവൻ്റെ കാര്യത്തിൽ അച്ചട്ടായിരുന്നു.
അസാമാന്യമായ ദേഹപുഷ്ടി മാത്രമല്ല ബുദ്ധിശക്തിയിലും അവൻ അഗ്രഗണ്യനായിരുന്നു. അതുപോലെ കായബലം, ശക്തി, നാല് ആനകളെ പിടിച്ചാൽ പൊന്താത്ത തടി അവൻ ഒറ്റയ്ക്ക് പൊക്കും. ആദികേശവനും അഴകപ്പാ പിള്ളയും തമ്മിലുണ്ടായിരുന്ന ബന്ധം, ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മറ്റു പാപ്പാന്മാരെ പോലെ ആദികേശവനെ അനുസരിപ്പിക്കാൻ ഈ അഴകപ്പാ പിള്ളയ്ക്ക് ഒരു തവണ പോലും വടിയെടുക്കേണ്ടി വന്നിട്ടില്ല. അവർക്കിടയിൽ നിസ്തുലമായിട്ടുള്ള സ്നേഹവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ആദ്യകാലം മുതൽക്ക് അങ്ങനെയായിരുന്നു. അവസാനം വരേക്കും ആ ഒരു സ്നേഹവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. എല്ലാ മാസവും 15-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് കണി കാണാൻ വേണ്ടിയിട്ട് ആദികേശവനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം തിരുവട്ടാറ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി വന്നപ്പോഴേക്കും ഈ ആദികേശവന് ആ വഴിയൊക്കെ നല്ല നിശ്ചയമായി. എന്ന് പോകണം, എപ്പോൾ പോകണം, എവിടേക്ക് പോകണം, ഇതൊക്കെ അവന് നല്ല കണിശായിട്ട് മനസ്സിലായിരുന്നു. 2-3 കൊല്ലം കഴിഞ്ഞു. ഒരു ദിവസം, അതായത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടുന്ന ദിവസമെടുത്തു. അതിൻ്റെ തലേ ദിവസം അഴകപ്പാ പിള്ളയ്ക്ക് തീരെ ദേഹസുഖം ഇല്ലാണ്ടായി തീർന്നു. ഒരു പനിയും ഒരു ജലദോഷവും ആയിട്ട് അദ്ദേഹത്തിന് നടക്കാനും ഒന്നും വയ്യ. അപ്പോൾ അഴകപ്പാ പിള്ള കേശവൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അവൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, കുട്ടാ, കേശവ, നാളെയാണല്ലോ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടുന്ന ദിവസം. എനിക്കാണെങ്കിൽ ദേഹത്തിന് തീരെ സുഖമില്ല, അവിടം വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തോന്നണില്ല. നിന്നെ കാണാഞ്ഞാൽ തിരുമനസ്സിനൊട്ട് സുഖമാവില്ല. അതുകൊണ്ട് ഇത്തവണ എൻ്റെ കുട്ടൻ തനിച്ച് പോയി വരണം. അവിടം വരെ പോകാനുള്ള വഴിയും അവിടെ ചെന്നാൽ എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം നിനക്ക് നല്ല നിശ്ചയമാണല്ലോ. അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട, തനിച്ച് പോയിട്ട് തിരുമനസ്സിനെ മുഖം കാട്ടി അവിടെ നിന്ന് യാത്രയും പറഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വരണം കേട്ടോ എന്ന് പറഞ്ഞു. ആദികേശവൻ അത് സംബന്ധിച്ച് തലകുലുക്കി. എന്നിട്ട് പിറ്റേ ദിവസം അവൻ തനിച്ച് ഈ തിരുവട്ടാറിൽ നിന്ന് നടന്ന് തിരുവനന്തപുരം വരെ ചെന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ മുഖം കാട്ടി വന്നിച്ച് അവിടെ നിന്ന് പഴക്കൊലയും ശർക്കരയും നാളികേരവും ഒക്കെ വാങ്ങിച്ച് നിന്ന് യാത്രയും പറഞ്ഞ് വന്ന പോലെ തന്നെ വളരെ സുരക്ഷിതനായിട്ട് തിരുവട്ടാറ് മടങ്ങിയെത്തുകയും ചെയ്തു. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.